ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാർച്ച് മാസത്തിൽ റേഷൻ വാങ്ങുവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതിനാൽ പരമാവധി നേരത്തെ ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് റേഷൻ വിതരണത്തോടൊപ്പം മുൻഗണനാ കാർഡുകളിലുള്ളവരുടെ മസ്റ്ററിംഗും ഒരുമിച്ച് വന്നതോടെ സർവർ തുടർച്ചയായി തകരാറിലായി റേഷൻ വിതരണവും മസ്റ്ററിങ്ങും രണ്ടും നടക്കാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ആഴ്ചവരെ സംസ്ഥാനത്തുണ്ടായത് തുടർന്ന് മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്ത് ഒരു മസ്റ്ററിംഗ് ഡ്രൈവ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം റേഷൻ വിതരണം റേഷൻ കടകളിൽ ഉണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്തെ മഞ്ഞപ്പിങ്ക് കാർഡുകളിലെ ഒന്നര കോടിയോളം വരുന്ന അംഗങ്ങളിൽ പത്ത് ശതമാനം പേർ പോലും മസ്റ്ററിംഗ് നടത്താതെ വന്നതോടെ മാസം മുതൽ ഇവർക്കുള്ള സൗജന്യ റേഷൻ വിഹിതം ആശങ്കയുടെ തുലാസിലാണ് കഴിഞ്ഞ ഇരുപത് മുതൽ ആരംഭിച്ചുവെങ്കിലും പതിനാലര ലക്ഷം പേരാണ് ഇന്നലെ വരെ ഇ കെ മസ്റ്ററിംഗ് നടത്തിയത് മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ പട്ടിക ശുദ്ധീകരിച്ച അതിന് അനുസൃതമായി റേഷൻ നൽകുന്നതിനാണ് മസ്റ്ററിംഗ് കേന്ദ്രം ഈ മാസം മുപ്പത്തിയൊന്ന് വരെ സമയം നൽകിയെങ്കിലും പതിനെട്ടിനകം പൂർത്തിയാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമം അതിനായി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ റേഷൻ വിതരണം നിർത്തിവെച്ചു പ്രത്യേക ക്യാമ്പുകൾ വഴി മസ്റ്ററിംഗ് നടത്തും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപ്പോസ് യന്ത്രത്തിൽ മസ്റ്ററിംഗോ റേഷൻ വിതരണമോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇപ്പോൾ ചെയ്യാനാകുന്നുള്ളൂ ഈ മാസം അവസാനം മസ്റ്ററിംഗ് തീരുമെന്നതിനാൽ ചെയ്യാത്തവരുടെ തിരക്ക് വരികയും ഇതിനു മുൻപ് സംഭവിച്ചതുപോലെ സെർവർ ഹാങ് ആയി മസ്റ്ററിങ്ങും റേഷൻ വിതരണവും രണ്ടും നടക്കാത്ത ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ നേരത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക ചിലയിടങ്ങളിൽ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ സമരത്തിലായതിനാൽ അരിയും മറ്റുമില്ലാത്ത സ്ഥിതിയും ഈ മാസമുണ്ട് മസ്റ്ററിംഗ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട അവരുടെ ആധാർ കൈവിരലുകൾ പോലുള്ള ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ചല്ല തയ്യാറാക്കുന്നത് എന്നതിനാലാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് റേഷൻ മസ്റ്ററിംഗ് നടത്തണം പലരുടെയും വിരലുകൾ അമർത്തിയിട്ടും മസ്റ്ററിംഗ് ശരിയാകാത്ത സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവർ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് അക്ഷയിൽ ചെയ്ത ശേഷം വീണ്ടും മസ്റ്റർ ചെയ്താൽ ശരിയാകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട് ുന്നത് അതുപോലെ കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ പിന്നീട് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന നടപടികൾ വരും ഇപ്പോൾ ഇത്തരക്കാർ ഒന്നും ചെയ്യേണ്ടതില്ല സംസ്ഥാനത്തിന് പുറത്ത് പഠിക്കുവാനും ജോലിക്കുമായി പോയവർ ഈ മാസം ഒന്നും വരുന്നില്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡിൽ പേരിന് നേരെ എൻ ആർ കെ അഥവാ നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്ന് ചേർക്കേണ്ടതാണ് സംസ്ഥാനത്തില്ലാത്തവരുടെ റേഷൻ വാങ്ങരുത് എന്നാണ് ചട്ടം എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയാൽ ആ വ്യക്തിയുടെ റേഷൻ വിഹിതം ഇപ്പോ സംവിധാനത്തിൽ കുറവ് വരും പിന്നീട് ആ വ്യക്തികൾ നാട്ടിൽ തിരികെ വരുമ്പോൾ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റാവുന്നതും അവരുടെ റേഷൻ വിഹിതം തുടർന്ന് കിട്ടുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് പോയവർ പ്രവാസി എന്നാക്കണം പക്ഷേ വിദേശത്ത് ജോലി ഉണ്ടെന്നല്ലെങ്കിൽ പ്രവാസി എന്ന കാർഡിലുണ്ടായാൽ മുൻഗണനാ കാർഡ് തിരിച്ചെടുത്ത് വെള്ളക്കാർഡ് നൽകുന്നതാണ് വിദേശത്ത് ജോലിയുള്ള അംഗങ്ങളുള്ളവർക്ക് മഞ്ഞ പിങ്ക് കാർഡിന് അർഹതയില്ല അതിനാൽ വിവാഹം കഴിഞ്ഞ് വിദേശത്ത് ഉണ്ടെങ്കിൽ അവരെ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും മുൻഗണനാ കാർഡും തുടർന്ന് കൈവശം വയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുക പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലെ മസ്റ്ററിംഗ് ഡ്രൈവിൽ റേഷൻ കടകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂൾ അംഗനവാടി ക്ലബുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലോ നടത്തുന്ന ക്യാമ്പുകളിലെത്തി പരമാവധി പേർ മസ്റ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക കാർഡിലെ മുഴുവൻ പേരും ചെയ്യണം നീലവെള്ളക്കാടുകാർക്ക് മസ്റ്ററിംഗ് ഇല്ല അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാരദരിയെ വെല്ലാൻ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന കെയ റൈസ് സപ്ലൈകോയിലെ മിക്ക വിൽപ്പനശാലകളിലും കുറഞ്ഞ അളവിലെത്തി സപ്ലൈകോയുടെ അൻപത്തിയാറ് ഡിപ്പോകളിലും അഞ്ച് കിലോ വീതമുള്ള ശബരി കെ റൈസ് എത്തിയെങ്കിലും ഏതാനും ദിവസത്തെ വിതരണത്തിന് മാത്രമേ തികയൂ എന്നാണ് അറിയുന്നത് ശബരി കെ റൈസ് ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്കും മട്ടാക്കുറുവ ഇനങ്ങളിലെ അരി കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലും ഓരോ മേഖലകളിലെ ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസൃതമായി റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യും അതേസമയം കെയറൈസ് വിതരണത്തിനായി വൻതോതിൽ സഞ്ചികൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും സപ്ലൈകോ തൽക്കാലം പിന്മാറി സപ്ലൈകോയുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് കെയറൈസിനുള്ള തുക കണ്ടെത്തിയത് നേരത്തെ പത്ത് കിലോയ്ക്ക് നൽകിയിരുന്ന സബ്സിഡി അരിയിലെ അഞ്ച് കിലോയാണ് ആക്കി മാറ്റിയിരിക്കുന്നത്